അയ്യോ ബിന്ദു പോവല്ലേ, അയ്യോ ബിന്ദു പോവല്ലേ. നിങ്ങൾ അറിഞ്ഞില്ലേ ബിന്ദു അമ്മിണി കേരളം വിടുകയാണെന്ന്? കേരളത്തിൽ ഇപ്പോഴുള്ളത് അരക്ഷിതാവസ്ഥയാണെന്നും ഇവിടെ നിന്നും താമസം മാറുകയാണെന്നുമാണ് ബിന്ദു അമ്മിണി പറയുന്നത്. സ്ത്രീയും ദളിതയുമായതുകൊണ്ട് നിരന്തരമായി ആക്രമിക്കപ്പെടുകയാണ്. ഇതിന്റെ പിന്നിൽ സംഘപരിവാറാണെന്നും അവർ ആരോപിച്ചു. കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ പ്രതിക്കെതിരെ പോലീസ് ദുർബലമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. താൻ ദളിത് സ്ത്രീ ആയതുകൊണ്ടാണ് സുപ്രീം കോടതി ഉത്തരവിന് വിരുദ്ധമായി പോലീസ് സംരക്ഷണം പിൻവലിച്ചത്. വിശ്വാസികളുടെ പിന്തുണ കാത്തിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇനി പരാതി നൽകാനില്ലെന്നും ബിന്ദു അമ്മിണി പറഞ്ഞു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ബീച്ചിൽ വെച്ചാണ് മദ്യലഹരിയിലുണ്ടായ ഒരാൾ ബിന്ദുവിനെ ആക്രമിച്ചത്. അടുത്തിടെ ഓട്ടോറിക്ഷ ഇടിച്ച് ചിലർ കൊല്ലാൻ ശ്രമിച്ചതായും അവർ പോലീസിൽ പരാതി നൽകിയിരുന്നു. മൂക്കിനും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് വധശ്രമത്തിന് കേസെടുത്തിട്ടും ഓട്ടോ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. നിരവധി തവണ ബിന്ദു അമ്മിണിക്കെതിരെ സംഘപരിവാറിന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. 2019 നവംബർ 26 കൊച്ചിയിൽ സംഘപരിവാറുകാർ ഇവരുടെ കണ്ണിൽ മുളക് വെള്ളം ഒഴിക്കുകയും കുരുമുളക് സ്പ്രേയും അടിച്ചിരുന്നു. 3 വർഷം മുൻപ് ശബരിമലയിൽ ദർശനം നടത്തിയതിനു ശേഷമാണ് ബിന്ദുവിനെതിരെ ക്രൂരമായ അധിക്ഷേപങ്ങളും ആക്രമണങ്ങളും ഉയർന്നു തുടങ്ങിയത്. അതേസമയം ബിന്ദു അമ്മിണിയെ കോഴിക്കോട് ബീച്ചിൽ വെച്ച് ആക്രമിച്ച സംഭവത്തിൽ പല കോണുകളിൽ നിന്നും പ്രതിഷേധമുയരുന്നു. സംഭവത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് എഴുത്തുകാരി ശാരദകുട്ടി. മനുഷ്യജീവൻ വിലപ്പെട്ടതാണ്, അതിങ്ങനെ തെരുവിലിട്ട് തല്ലി തീർക്കാനുള്ളതല്ലെന്ന് ശാരദകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. ശാരദകുട്ടിയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: നിരന്തരം ബിന്ദു അമ്മിണി തെരുവിൽ ആക്രമിക്കപ്പെടുന്നു. മനുഷ്യാവകാശങ്ങൾ എത്ര ക്രൂരമായാണ് ലംഘിക്കപ്പെടുന്നത്. ഒരു സ്ത്രീയും തെരുവിൽ ഇങ്ങനെ ആക്രമിക്കപ്പെട്ടുകൂടാ. വഴിയരികിലെ സ്ലാബിലേക്ക് കഴുത്തടിക്കുന്ന വിധത്തിൽ വീഴ്ത്തിയാണ് അക്രമി ഇവരെ ഉപദ്രവിക്കുന്നത്. ഉള്ളൊന്ന് കിടുങ്ങി കണ്ടപ്പോ തന്നെ. ഇന്നത്തെ അക്രമിയെ പിടികൂടിയതുകൊണ്ട് മാത്രമായില്ല, സ്ത്രീ സുരക്ഷാ സെമിനാർ മുറികളിലെ ചർച്ചാ വിഷയം മാത്രമാകരുത്. സമം എന്നാൽ സമം എന്നായിരിക്കണം അർത്ഥം. മനുഷ്യജീവൻ വിലപ്പെട്ടതാണ്, അതിങ്ങനെ തെരുവിലിട്ട് തല്ലി തീർക്കാനുള്ളതല്ല. ശക്തമായി പ്രതിഷേധിക്കുന്നു.